എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഹോസ്പിറ്റലിൽ എത്തിക്കാതെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യത്വം മരവിച്ച ഉത്തരവാദിത്വം പണയം വെച്ച ഇക്കാലത്ത് ഇതാ മലപ്പുറം തിരൂരിൽ നിന്ന് ഒരു മനുഷ്യപ്പറ്റിൻ്റെ കഥ മാനവ സ്നേഹത്തിൻ്റെ മനോഹരകാവ്യം പിറന്ന ആ കഥ നമുക്ക് ഇങ്ങനെ വായിക്കാം ജോലിസ്ഥലത്തേക്ക് ദീർഘദൂര തീവണ്ടിയിൽ യാത്ര തിരിച്ച യുവലേഡി ഡോക്ടർ അസുഖം വന്ന് അവശയായ സഹയാത്രികയുമായി പാതിരാത്രിയിൽ വഴിയിലിറങ്ങുന്നു കിട്ടിയ സൗകര്യത്തിൽ ഉടൻ ആശുപത്രിയിലെത്തിക്കുന്നു നേരം പുലരുവോളം ആ കൗമാരക്കാരിക്ക് കൂട്ടിരിക്കുന്നു ബന്ധുക്കളെ വിളിച്ചു വരുത്തി സുരക്ഷിതമായി ഏൽപ്പിക്കുന്നു ഈ നന്മയെ നമുക്ക് ഇങ്ങനെ വിളിക്കാം ഡോക്ടർ ആയിഷ എന്ന് ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ കൊല്ലം കാവനാട് മുക്കാട് ഏറ്റിൽ ഭവനിൽ ഡോക്ടർ ആയിഷ എന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്കാണ് സംഭവം മംഗലാപുരം വെൻലോക്ക് ജില്ലാ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആയിഷ മാവേലി എക്സ്പ്രസ്സിൽ സ്ഥലത്തേക്ക് പോകുകയായിരുന്നു പെട്ടെന്നാണ് അതേ കമ്പാർട്ട്മെൻറ്റിലെ യാത്രക്കാരിയും മംഗലാപുരം സിറ്റി കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായ രേഷ്മ അനിൽകുമാറിന് അസുഖം വന്നത് ഉടൻ ഡോക്ടർ ആയിഷ രേഷ്മയ്ക്ക് വേണ്ട പ്രാഥമിക പരിചരണം നൽകി പ്രമേഹം കൂടി ഛർദ്ദിച്ച് അവശയായ വിദ്യാർത്ഥിനിയുടെ ജീവൻ അപകടാവസ്ഥയിലാവുമെന്ന് കണ്ട ആയിഷ ഉടൻ റെയിൽവേ സുരക്ഷാ നമ്പറിൽ വിളിച്ചു പറഞ്ഞ ശേഷം അടുത്ത സ്റ്റേഷനായ തിരൂരിൽ ഇറങ്ങി ഉടൻ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു നേരം പുലരുവോളം രേഷ്മക്ക് കൂട്ടിരുന്ന ആയിഷ തന്നെയാണ് വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കളെ വിവരമറിയിച്ചത് റെയിൽവേ ഉദ്യോഗസ്ഥരും ആശുപത്രി ജീവനക്കാരും രേഷ്മയുടെ ബന്ധുക്കളും പറഞ്ഞ നന്ദി വാക്കുകൾക്ക് ഇത് തൻ്റെ കടമയാണെന്ന് വിനയത്തോടെ മറുപടി പറഞ്ഞാണ് ഡോക്ടർ ആയിഷ യാത്ര തുടർന്നത് നിഷ ജഹാൻ ടീം തിരൂർ ലൈവ് മലപ്പുറം